എം എ യൂസഫ് അലിയുടെയും ഡൽഹി ഹൈക്കോടതിയുടെയും അടിയേറ്റ് ക്ഷീണിച്ച മറുനാടനെ എണീറ്റ് പോട മരയൂളെ എന്ന് വിളിച്ച് ചവിട്ടിക്കൂട്ടി ശൂന്യാകാശത്തേക്ക് വിട്ടിട്ടുണ്ട് പി വി അൻവർ എം എൽ എ. പി വി അൻവറിൻ്റെ രണ്ട് പോസ്റ്റുകൾ, മറുനാടൻ മലയാളിക്ക് എതിരായി കോടതി വിധി വന്ന ഉടനെ ഒരു പോസ്റ്റ്, ഒരു നാൾ ഏത് അഹങ്കാരിയും താഴെ ഇറങ്ങി വരും സമ്മാനം വാങ്ങും, അതായത് കുത്തിയിരുന്ന് വ്യാജ വാർത്തയുടെ ലിങ്ക് ഡിലീറ്റ് ചെയ്യണം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് നടന്ന മഞ്ഞപ്പത്രക്കാരൻ്റെ ഒരവസ്ഥയെ എന്ന് പറഞ്ഞായിരുന്നു കോടതി വിധി വന്നതിന് പിന്നാലെ അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനു താഴെ മറുനാടൻ മലയാളിക്ക് പൊങ്കാലയോട് പൊങ്കാലയാണ്. മറുനാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വാർത്തയുടെ ലിങ്കും അൻവർ അതിൻ്റെ കമൻ്റ് ബോക്സിലിട്ടു. അതിനു താഴെ സംഘം കാവലുണ്ട്, സംഘത്തിന് വേണ്ടി ഹൈക്കോടതിക്കെതിരെ പറഞ്ഞോളൂ, സംഘംകാർ നോക്കിക്കൊള്ളും, സംഘികൾ കൂട്ടയുള്ളപ്പോൾ എന്തിനാണ് ഷാജേട്ടാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പൊങ്കാലയോട് പൊങ്കാല. ഇതുവരെ ഇയാൾ നൽകിയിട്ടുള്ള വ്യാജ വാർത്തകളുടെയൊക്കെ കണക്കെടുപ്പുമായി ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നു. ആ നിലയിൽ അൻവറിൻ്റെ ആ ഒരൊറ്റ പോസ്റ്റോടുകൂടി ശൂന്യാകാശവും കടന്ന് കുതിക്കാൻ മറുനാടൻ മലയാളിക്ക് സാധിച്ചു. അതിന് പിന്നാലെ തമിഴ്നാട്ടിലെ അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട് മറുനാടൻ ഒരു വാർത്ത ചെയ്തു, പിണറായി വിജയൻ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞ്. അതിന് മറുപടിയായി അൻവർ മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടം ആനപ്രേമികൾ ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് ഈ ആനയെ നേരിടുന്ന കാര്യത്തിൽ കാലതാമസമുണ്ടായത്, ആശയക്കുഴപ്പമുണ്ടായത്. യൂസഫ് അലിയോടും ഡൽഹി ഹൈക്കോടതിയോടുമുള്ള ദേഷ്യം മുഴുവൻ മറുനാടൻ ഇന്ന് പിണറായിയോട് തീർക്കുമെന്നാണ് പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ യൂസഫ് അലിയോടും ഡൽഹി ഹൈക്കോടതിയോടുമുള്ള അരിശം മുഴുവൻ ഇന്ന് പിണറായി വിജയനെതിരെ വാർത്തയടിച്ച് കാശാക്കി മാറ്റും. കാരണം എന്തായാലും യൂസഫ് അലിക്ക് 10 കോടി രൂപ കൊടുക്കേണ്ടതാണ്, അപ്പോൾ ആവശ്യം പോലെ കാശുണ്ടാക്കിയേ പറ്റും. പിണറായി വിജയനെതിരെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിണറായി എന്തായാലും മാനനഷ്ടത്തിനൊന്നും പോകുന്നില്ല, വഴിയെ കിടന്ന് കുറയ്ക്കുന്നവർക്കെതിരെയൊക്കെ മാനനഷ്ടത്തിന് പോകാൻ അങ്ങേർക്ക് സമയം വേണ്ടേ? ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അതുകൊണ്ട് പിണറായി വിജയനെതിരെ ഇങ്ങനെ കിടന്ന് കുറച്ചാൽ കുറേ മണ്ടൻ സംഘികളെയും സതീശൻ ഫാൻസിനെയും കിട്ടും, അവർ വന്ന് കൈയടിക്കും, കാണും, അങ്ങനെ കാശടിക്കാം. യൂസഫ് അലിക്ക് കൊടുക്കാനുള്ള കാശാണ്, അതുകൊണ്ട് വേഗത്തിൽ കാശുണ്ടാക്കി വയ്ക്കേണ്ടി വരും. പി വി അൻവർ ചൂണ്ടിക്കാണിച്ചത് അതാണ്, എണീറ്റ് പോടാം അരയുള്ള എന്ന് പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞു. യൂസഫ് അലിയോടും ഡൽഹി ഹൈക്കോടതിയോടും തോറ്റുപോയതിന്, അവരിൽ നിന്ന് അടി വാങ്ങിയതിന് പിണറായി വിജയനെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായിയോടല്ല ദേഷ്യം തീർക്കേണ്ടത്. പിണറായി വിജയൻ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ പറയുന്ന കുറേ ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണ് കേരളം വിധി എഴുതിയിരുന്നതെങ്കിൽ പിണറായി വിജയനും പിണറായി വിജയൻ്റെ സർക്കാരും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അമ്മാതിരി അടിയല്ലേ അടിച്ചു കളഞ്ഞത്? എന്തൊക്കെയായിരുന്നു, ഇലക്ട്രിഫിക്കേഷൻ വരെ ഉണ്ടാക്കി കളഞ്ഞു. ഇതിപ്പം മറ്റൊരു കുരിശുകൂടി മറുനാടൻ മലയാളിക്കെതിരെ വന്നിട്ടുണ്ട്. അങ്ങനെ ശൂന്യാകാശത്തേക്ക് കുതിച്ച് കുതിച്ച് പോകുന്നതിനിടയിൽ മറ്റൊരു കെണി കൂടി വന്നിട്ടുണ്ട് മറുനാടൻ മലയാളിക്ക്. പി വി ശ്രീനിജൻ എം എൽ എയും മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ യൂസഫ് അലിയുടെ പല കേസുകളിൽ ഒന്നിൻ്റെ കാര്യം തന്നെ മറുനാടന് താങ്ങാൻ പറ്റാത്ത വിധത്തിലായി. ഇപ്പോൾ ഇരുന്ന് കുത്തി ഇരുന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ കൊണ്ട് 3 പേജുകളിൽ നിന്നുള്ളത് ഡിലീറ്റ് ചെയ്യണം. ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ പ്രചരിച്ചതും ഡിലീറ്റ് ചെയ്യണം. വാട്സാപ്പിലൊക്കെ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് പ്രചരിപ്പിച്ച സംഗതി ഉണ്ടെങ്കിൽ പോലും ഓഗസ്റ്റ് 22 കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ വിഷയമായി മാറും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് പണിയെടുക്കേണ്ടി വരും. സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഏജൻസിയെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കേണ്ടി വരും. 10 വർഷമായി യൂസഫ് അലിക്കെതിരെ അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പറയുന്നത് പോലെ മറ്റു ചിലർക്കെതിരായി നടത്തിയ അപകീർത്തി വാർത്തകളും ക്ലീൻ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അവരിൽ നിന്നും പണി വാങ്ങും. പൃഥ്വിരാജിൻ്റെ കേസ് കിടക്കുന്നു, ചാണ്ടി ഉമ്മൻ നൽകിയ കേസ് കിടക്കുന്നു, അതിനോടൊപ്പമാണ് ഇപ്പോൾ പി വി ശ്രീനിജൻ കേസ് കൊടുത്തിരിക്കുന്നത്. നമ്മളറിയാതെ ഒരുപാട് ആളുകൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ അവർ അനുഭവിച്ച വേദനയും ഉള്ളിലൊതുക്കി. കാരണം ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ, മോശമാക്കുമ്പോൾ,
ആ മനുഷ്യർക്കുണ്ടാകുന്ന വേദനകളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ കയ്യടി കിട്ടും, വ്യൂ ഉണ്ടാവും, അതിന് കാശ് കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ടല്ലല്ലോ ഒരു മാധ്യമത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒന്നുമല്ലെങ്കിലും കുറേ പിള്ളേരൊക്കെ അവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്, അവരുടെ മാധ്യമ ഭാവിയെക്കുറിച്ചെങ്കിലും ഒക്കെ ചിന്തിക്കണം. അവർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നിലവാരമുള്ള ഒരു സ്ഥാപനത്തിലാണ് അവർ ജോലി ചെയ്യുന്നത് എന്നുള്ള ബോധ്യമെങ്കിലും ഭാവിയിൽ അവർക്കുണ്ടാകേണ്ടതുണ്ട്. അതുമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ വിമർശനമാകാം, നമുക്ക് തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാം, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇതുമാത്രമാണ് പരിപാടി എന്നുള്ള രീതിയിലായാൽ, ഇപ്പോൾ യൂസഫ് അലി 10 വർഷമായി തുടരുന്ന വേട്ടയാടലെന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. എല്ലാ തെളിവുകളും കൊടുത്തു. എറണാകുളത്തെ കോടതിയുടെ ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടായിരുന്നിട്ട് പോലും അതും മറികടന്ന് അതിനും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട്, മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചിട്ട് അതിനെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് യൂസഫ് അലിക്കെതിരെ അധിക്ഷേപം തുടർന്നാൽ സ്വാഭാവികമായുള്ള പ്രതികരണം. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കേസും ഇതുപോലെ തന്നെ അതിശക്തമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പൃഥ്വിരാജിൻ്റെ ലോ ടീം തയ്യാറെടുക്കുന്നത്. ശ്രീനിജനും നിയമപോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നാനാവിധത്തിലും കുഴപ്പം തന്നെ. വാർത്തകൾ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ലേശമെങ്കിലും സത്യസന്ധത പുലർത്തിയില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന വലിയ അപകടമാണ് ഇപ്പോൾ ഈ ഓൺലൈൻ മാധ്യമം നേരിടുന്നത്. നമുക്ക് ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തും പറഞ്ഞു കളയാമെന്നുള്ള തോന്നലിനേക്കുന്ന തിരിച്ചടി. അതുകൊണ്ടാണ് പി വി അൻവർ വളരെ കൃത്യമായത് പറഞ്ഞത്. ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്ന ഒരു മഞ്ഞപത്രക്കാരൻ്റെ അവസ്ഥയെക്കുറിച്ച് പി വി അൻവർ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ടാണ്. പിന്നീട് ആനയുടെ കഥ പറയാനും പിണറായി വിജയൻ്റെ തോളിൽ കയറുന്ന ആ മനുഷ്യനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ തിരിച്ചറിവുണ്ടാവുകയാണ് വേണ്ടത്. യൂസഫ് അലിയോട് തോറ്റുപോയതിന്, ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്നതിന്, വാർത്തകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരുന്നതിന്, അല്ലെങ്കിൽ ചാനൽ തന്നെ ഇല്ലാതായി പോകുമെന്ന ദുരന്തപൂർവമായൊരു അവസ്ഥയെ നേരിടേണ്ടി വരുന്നതിന്, 10 കോടി രൂപ യൂസഫ് അലിക്ക് കൊടുക്കേണ്ടി വരും ഇനി എന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടി വരുന്നതിന് പിണറായി വിജയൻ്റെ തോളിൽ കയറിയിട്ട് എന്തു കാര്യം? പിണറായി വിജയനാണോ ഇതൊക്കെ ചെയ്തത്? പിണറായി വിജയൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാതിരിക്കുന്നത് അങ്ങേരുടെ മഹാമനസ്കതയും അങ്ങേരൊരു രാഷ്ട്രീയക്കാരൻ, പക്വതയുള്ള രാഷ്ട്രീയക്കാരനുമായതുകൊണ്ടാണ്. ഈ പറയുന്ന കുരകൾ കൊണ്ടൊന്നും ഇടതുപക്ഷത്തിനോ സർക്കാരിനോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ആളുകൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആ ഭരണകൂടത്തിന് കഴിയുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പേടിപ്പിക്കലുകളിലൊന്നും അർത്ഥമില്ല എന്നുള്ള കാര്യം തന്നെയാണ് പി വി അൻവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങാടി തോറ്റതിന് അമ്മയോട് കയറിയാൽ അമ്മ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അമ്മയുടെ മേൽ കയറിയ ആ മുടിയനായ പുത്രനെ ആളുകൾ തിരിച്ചറിയും. ഇതുപോലെ അടികൾ ഇരന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കും.